ഹലോ ഗായ്സ്, എരി ഫിറ്റ്നസിന്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആഷിഫ് ബ്രോ ട്രാൻസ്ഫോർമേഷൻ ജേർണിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആഷിഫ് ബ്രോ ഇവിടെ വന്നത് 86 kg എന്നാണ് വരുന്നത്. ഇപ്പോൾ 78 kg. അപ്പോൾ 3 മന്ത് നമ്മൾ ടൈം എടുത്തിട്ടുണ്ട്, നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ആഷിഫിനോടൊന്ന് ചോദിച്ചറിയാം. ഹലോ, ഹായ് ഗായ്സ്. സോ ഞാനിവിടെ വന്നപ്പം എൻ്റെ വെയിറ്റ് ഏകദേശം 86.7 kg ആയിരുന്നു. പിന്നെ എനിക്ക് വേറൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു, എൻ്റെ റൈറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി വെയിറ്റ് എടുക്കാൻ പറ്റുമോ, പിന്നെ ഇതിൽ സ്ട്രെയിൻ ആവുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം ഞാൻ ഡിസ്ചാർജ് ബ്രോ സംസാരിച്ചപ്പം പുള്ളിയുടെ കൈ ഇങ്ങനെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയെന്നുള്ളൊരു എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞു. അത് പറയണോ? അപ്പം എനിക്കത് കേട്ടപ്പം പുള്ളി പിന്നെ ഒരു പി ടി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയി ചെയ്യാൻ വേണ്ടി. പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു, ഗ്രാജുവലി ചേഞ്ചസ് കാണാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഹാർഡ് ഡയറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഓയിലും ഷുഗറും കട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡെയിലി വർക്കൗട്ടിന് ഞാൻ വന്നിരുന്നു, മുടക്കാണ്ട് വന്നിരുന്നു. അപ്പം ഏകദേശം ഇപ്പം നോക്കുമ്പോൾ ഏകദേശം 78 kg ആയി. അപ്പോൾ ഏകദേശം ഒരു ഓൾമോസ്റ്റ് 8 to 9 kg 3 മന്ത്സ് കൊണ്ട് എനിക്ക് ചേഞ്ച് വന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഭയങ്കര ഹെവി ആയിട്ടും ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് ചെയ്തപ്പം ഭയങ്കര ബോഡി ഭയങ്കര ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാ താങ്ക്സും ദിൽഷാദ് ബ്രോനാണ്. അതുപോലെ ഞാൻ പറയുകയാണെങ്കിൽ ആഷിഫ് വന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ 86 kg ആണ്. അപ്പോൾ അവന് കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് പറഞ്ഞു, ഷോൾഡറിന് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്രീതിങ് കപ്പാസിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ ജിമ്മിലേറ്റ് വരുന്ന ആ സ്റ്റെപ്പ് തന്നെ കയറുമ്പോൾ തന്നെ അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഡെവലപ്പ് ആയത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർഡിയോ കപ്പാസിറ്റി ഡെവലപ്പ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ആളുടെ ഫിസിക്കലും ആളുടെ കോൺഫിഡൻസും തന്നെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അത് എല്ലാവർക്കും സംഭവിക്കാം. അപ്പോൾ എനിക്കും ഓൾറെഡി എൻ്റെ ഒരു ആക്സിഡൻറ്റിലാണ് സംഭവിച്ചത്, അതുപോലെ തന്നെ അവനൊരു ആക്സിഡൻറ്റിലാണ് സംഭവിച്ചത്. സോ മിക്കവരും ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ്റെ ഒക്കെ പേരിൽ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന കുറേ പേരുണ്ട്. സോ അവർക്കൊരു മോട്ടിവേഷൻ തന്നെയാണ് എൻ്റെയും ഇവൻ്റെയും. എന്താ പറയുക, ഷോൾഡർ അങ്ങനെ ഒരു ഇഞ്ചുറീസ് വന്നാലും നമ്മൾ അത് ഡോക്ടറിനോട് ചോദിക്കാം, ഓക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വർക്കൗട്ട് വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ ആഷിഫ് നമ്മൾ ട്രെയിൻ ചെയ്ത്, അതായത് എന്നെ സെലക്ട് ചെയ്തതിലും അതുപോലെ തന്നെ അവന് നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയാലും സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ഇഞ്ചുറി എന്ത് കണ്ടീഷൻ ആയിക്കോട്ടെ, നമുക്ക് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ എ ഡി ഫിറ്റ്നസിൻ്റെ ഓൺലൈൻ ട്രെയിനിങ് കാര്യങ്ങൾ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമുക്ക് ഇൻസ്റ്റയിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. യു ആർ വാച്ചിങ് എ ഡി ഫിറ്റ്നസ്. ഐ ആം ദിൽഷാദ് സൈനിങ്.